എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ അവിൻ അതാശൻ. അപ്പം അങ്ങനെ എൻ്റെ ഹെൽത്തിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ആന്റിബയോട്ടിക്സിലാണ്. ഇപ്പോൾ ഗ്രാജുവലി റിക്കവറായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് കോൾ ചെയ്തു, മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ഇന്ന് എന്ന് വെച്ചാൽ 24 ഉച്ചയ്ക്ക് 2 എടുക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, സോ ഞാൻ ഓക്കെ ആണ്, എൻ്റെ ഹെൽത്തൊക്കെ ബെറ്ററായി വരുന്നു. അപ്പം പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒന്ന് റെസ്റ്റ് എടുത്തുകൂടെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. ഇങ്ങനെ വിരുവിരായിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യണം ഇങ്ങനെ എന്താ പറയുക, ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷം, ഒരുപാട് പേരുടെ സ്നേഹവും, ഒരുപാട് പേരുടെ വോയിസ് മെസ്സേജൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, പലരും എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എനിക്ക് ഒരുപാട് പേരുടെ ആ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെന്നുള്ളത് അറിയുമ്പം ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെന്താ പറയുക, ഇനി കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് നാളേക്ക് ഹെൽത്തൊക്കെ വന്ന് ഓക്കെ ആവാൻ വേണ്ടി റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ പയ്യെ ഗ്രാജുവലി ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, എനിക്കെല്ലാം നിങ്ങളെല്ലാവരെയും കാണണം. സോ എല്ലാവരെയും കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരും. പിന്നെ മാക്സിമം എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാവരെയും ഞാൻ അറ്റൻഡ് ചെയ്യാനും എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അഥവാ ആർക്കും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരും വിഷമിക്കരുത്, ഞാൻ നിങ്ങളിലേക്ക് എല്ലാം ഞാൻ എത്തുന്നതായിരിക്കും. എനിക്ക് കുറച്ച് സമയം തരണം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്താ പറയുക, പിന്നെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, അപ്പോൾ ഇൻ കേസ് ഇപ്പം ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഓക്കെ, കാരണം ഈ ദിവസം ഈ നിമിഷം കടന്നു പോകും. ഓക്കെ, സോ അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ ഒരുപാട് ആംബിഷൻ, ഒരുപാട് ഡ്രീംസ് ഉള്ള പലരും ഇപ്പോൾ ലൈഫിൽ പല പ്രശ്നങ്ങൾ കാരണം ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. ഞാനും ഇതേപോലെ ഒരു വ്യക്തിയായിരുന്നു. ഞാനും എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രാവശ്യം ഡൗൺ ആയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഐ മീൻ സന്തോഷിച്ച് ചിരിച്ചതിനെക്കാട്ടിയും കൂടുതൽ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കരയുന്ന അധികം പേര് കണ്ടിട്ടില്ല, കുറച്ചുപേര് ബിഗ് ബോസിലൊക്കെ കണ്ടാണ്. അതല്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഫേസ് മാത്രമേ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നിങ്ങൾ ഐ മീൻ ഒരുപാട് ഡ്രീംസ് ഉള്ള പലരും ഇപ്പം ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്താ പറയുക, ബിലീവ് ഇൻ യുവർ സെൽഫ്. അതുമാത്രമല്ല, നിങ്ങളുടെ ഗോൾസും നിങ്ങളുടെ എയിംസും എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്ത് ടയർഡ്നെസ് ഒക്കെ മാറ്റി എനർജി എല്ലാം സേവ് ചെയ്ത് തിരിച്ച് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ എല്ലാ ഡ്രീംസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ, കാരണം എൻ്റെ ലൈഫിൽ ആ ഒരു ഏണി കൊണ്ട് വെച്ചിട്ട് റോബിൻ്റെ ഇതിൽ കയറിയപ്പോൾ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ ഓരോരോ പടികളായിട്ട് ശ്രമിച്ച് അതിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് പോസിറ്റീവും ഒരുപാട് നെഗറ്റീവും ഉള്ള ഒരു പച്ചയായ മനുഷ്യനാണ് ഞാൻ. എനിക്ക് ചില സമയത്ത് ആക്ട് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാനങ്ങ് എന്താ പറയുക, റിയാക്ട് ചെയ്യും, പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ചില സമയത്ത് തെറ്റുകൾ പറ്റും, അതിൽ നിന്ന് പഠിച്ച് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പിന്നെന്താ പറയുക, ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ഉണ്ട്. സോ അപ്പം എൻ്റെ ഓരോരോ ആഗ്രഹങ്ങളായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, ഒരുപാട് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും കാരണമാണ് ഞാൻ എനിക്ക് ഈ എൻ്റെ ഈ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ പറ്റുന്നത്. കാരണം ബിഗ് ബോസ് ഷോവിന് പോകുന്നതിന് മുമ്പ് എന്നെ കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാനൊരു ചെറിയ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിരുന്നു. അപ്പം ഇപ്പോൾ ഒരുപാട് പേരിലെത്തുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും പലരിലും, കൊച്ചുകുട്ടികൾ മുതൽ പ്രായം വരെയും അത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെന്ന് അറിയുമ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ കൂടുന്നുണ്ട്. ഓക്കെ, സോ ഡേ ബൈ ഡേ ഞാനിതിലേക്ക് എന്താ പറയുക, കുറേ കാര്യങ്ങൾ, കുറേ എന്താ പറയുക, നമ്മുടെ ഐ മീൻ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പഠിച്ച് വരുന്നുണ്ട്. എങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, സോ അതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് പഠിച്ചു വരുന്നുണ്ട്. സോ അതിൽ എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളെ വീട്ടിലെ ഒരു കുഞ്ഞാനിയൻ അല്ലെങ്കിൽ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു മകൻ എന്നുള്ള രീതിയിൽ നിങ്ങളത് ക്ഷമിച്ചു കളയുക. എന്താ പറയുക, തെറ്റുകൾ പറ്റാത്ത ആരുമില്ല. ആ തെറ്റുകൾ നമ്മൾ അതിൽ നിന്നും അതെന്താണെന്നുള്ള പഠിച്ച് അത് ആവർത്തിക്കാതിരിക്കുന്നതിലാണ് കാര്യമെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ.
പിന്നെ പലരും പറയുന്നുണ്ട് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരാളാണെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സി ബേസിക്കലി ഞാൻ അങ്ങനെ ഭയങ്കര അഗ്രസീവ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഭയങ്കര ചില്ലായിട്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്യണം, ജോളി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അത് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യും, പക്ഷെ ആ റിയാക്ട് ചെയ്യുന്നത് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. സോ അത് വെച്ച് മാത്രം ഒരിക്കലും എന്നെ അഗ്രസീവ് ആണെന്നോ ടോക്സിക് ആണെന്നോ ജഡ്ജ് ചെയ്യരുത്. അത് മാത്രമല്ല, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവും ഉള്ള ഒരാളാണ്. സോ എന്റെ നെഗറ്റീവ് സൈഡാണ് എന്റെ അഗ്രഷൻ അല്ലെങ്കിൽ എന്റെ ക്ഷമയില്ലായ്മ അല്ലെങ്കിൽ എടുത്തുചാട്ട് ഇതെല്ലാം. ഇതൊന്നും ഒരിക്കലും ആരും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഇമിറ്റേറ്റ് ചെയ്യാനോ ശ്രമിക്കരുത്. കാരണം എന്റെ അഗ്രഷൻ കാരണം എനിക്ക് നഷ്ടങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ അതുകൊണ്ട് ലോസും നെഗറ്റീവും കാര്യങ്ങളും മാത്രം സംഭവിച്ചിട്ടുള്ളൂ. എനിക്ക് പോസിറ്റീവ്സ് എന്തായാലും ഉണ്ടായിരിക്കും. ആ പോസിറ്റീവ്സ് മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അത് മാത്രം എന്താ പറയാ നിങ്ങൾ ഉൾക്കൊള്ളാനും അതിൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആവാനും മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെന്താ പറയാ, ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് അമ്മമാര്, ഒരുപാട് വീട്ടിൽ എനിക്കത് ഫാമിലി ഓഡിയൻസ് ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു. കാരണം ഞാൻ ചെല്ലുന്ന ഓരോ സ്ഥലങ്ങളിലും എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം പലരും ആ വെയിലത്ത് മഴയത്തൊക്കെ വന്ന് നിൽക്കുന്നതാണ്. ഇനി സത്യം ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം എനിക്കെന്തോ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ആ ഒരു സമയം എനിക്ക് വേണ്ടി തരുമ്പോൾ സത്യം പറയാൻ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഭയങ്കര എന്താ പറയാ, എനിക്ക് ഇതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട. കാരണം എന്റെ ലൈഫിൽ ഞാൻ എന്താഗ്രഹിച്ചോ അതിന്റെ ഒരു 10 മടങ്ങ് എനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കാരണമാണ്. ഇതൊക്കെ എനിക്ക് പറയണം തോന്നി, ഇതൊന്നും പ്ലാൻഡ് ആയിട്ട് പറയുന്നല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ചെയ്തതാണ്. ഇനി ഇവനിക്ക് അസുഖമായിട്ടും വെറുതെ കിടക്കുന്നില്ല, ഇവൻ വെറുതെ സൗണ്ട് കളയുന്ന ആരോഗ്യം കളയുന്നെന്ന് വിചാരിക്കുന്നിടത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ, എനിക്ക് ജസ്റ്റ് ഇതൊക്കെ പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെന്താ പറയാ, പിന്നെ ഒരുപാട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റോബിൻ ഭയങ്കരമായിട്ട് പ്ലാൻഡ് ആയിട്ടാണോ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് പ്ലാനിംഗ് ഒക്കെ എനിക്കുണ്ട്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ നാല് വർഷമോ അഞ്ച് വർഷമോ 10 വർഷത്തേക്കുള്ള പ്ലാനിങ് അല്ല, ഒരു അടുത്തൊരു 32 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല എന്താ പറയാ, ചിലപ്പോൾ ആ ഒരു 32 വർഷത്തിന്റെ ഇടയിൽ പല പ്രാവശ്യം ഞാൻ വീണ് പോകുമായിരിക്കാം. പക്ഷേ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അടുത്ത പ്രാവശ്യം അടുത്ത ചുവട് എടുത്തു വെക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് തന്നെയായിരിക്കും എന്നെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം ഇത് എന്തിനാണ് ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 32 വർഷം കഴിഞ്ഞ് ഞാനൊരു ഒരു കിളവനായി തുടങ്ങുന്ന സമയത്ത് അന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാമല്ലോ 32 വർഷം മുമ്പ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന്. സോ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്കൊരു 32 വർഷം വേണം. അപ്പൊ എന്താണെന്നൊന്നും പറയത്തില്ല, അതൊരു സസ്പെൻസ് ആയിരിക്കണം. 32 വർഷം കഴിഞ്ഞ് അത് കാണണം. ഇപ്പൊ പലർക്കും ഒരു കണ്ടന്റ് കിട്ടിയിരിക്കണം, ഇങ്ങനെ എന്താണ് ഈ 32 വർഷം അതാ പറയാം. അത് മാത്രമല്ല, എന്നെ പറ്റി വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ അത് ഒബ്വിയസ്ലി ഞാൻ നിങ്ങളുടെ ആ സമയത്തിനെ വാല്യൂ ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ പല രീതിയിലുള്ള ട്രോൾസും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. കാരണം ട്രോൾസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് വേണം. സോ അതിൽ ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ എല്ലാ ട്രോൾസും കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. പിന്നെ എന്റെ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഒബ്വിയസ്ലി അതിൽ എന്തെങ്കിലും എനിക്ക് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് മനസ്സിലാക്കി അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോസ് എല്ലാം മാക്സിമം ഞാൻ കാണാറുണ്ട്. ഇത് റിപ്ലൈ ചെയ്തില്ലെങ്കിലും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ഞാൻ അതെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് നല്ല കമന്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഓക്കെ, കാരണം എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എങ്കിലും എത്തിച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ അധികം ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എത്തിക്കുന്നില്ല. അത് വേറെ ഒന്നുമുണ്ടല്ല, കാരണം ലൈഫിൽ ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. സോ അതിന്റെ ഇടയിൽ അനാവശ്യമായിട്ട് എനിക്ക് മറ്റുള്ളൊരു കാര്യത്തിലേക്ക് തലയിടാൻ വേണ്ടി സത്യം പറഞ്ഞ സമയമില്ല. അതിന് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം. ഓക്കെ, സോ ഒരുപാട് സന്തോഷം, ഒരുപാട് എന്താ ഒരുപാട് നന്ദി. ഓക്കെ, കാരണം എനിക്കറിയത്തില്ല, ഞാൻ ഒരിക്കലും പ്ലാൻഡ് അല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ പറയണമെന്ന്. പക്ഷെ എനിക്ക് ഇതെല്ലാം പറയണമെന്ന് തോന്നി, ഇപ്പൊ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, പെട്ടെന്ന് വീഡിയോ അങ്ങ് ചെയ്യുക ചെയ്തത്. പിന്നെ എന്താ പറയാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. സി ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല. ലൈഫ് ഭയങ്കര പാടാണ്. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫ് എന്ന് പറയുന്നത്. ലൈഫിനെ നമ്മൾ ഈസി ആക്കുന്നതാണ്. ലൈഫിൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റ, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എന്താ പറയാ, ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മനസ്സിലായില്ല, പഠിക്കുന്ന കുട്ടികൾ നന്നായി പഠിക്കുക. നോളജ് ഈസ് പവർ തന്നെയാണ്. കാരണം നമുക്ക് നല്ലൊരു കരിയറിൽ നോളജ് ഒക്കെ വേണം. മനസ്സിലായില്ലേ?
പാഷനും അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മുടെ പാഷനും പ്രൊഫഷനും ഈക്വലി നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. സോ അതുകൊണ്ട് കുട്ടികളെല്ലാം നന്നായിട്ട് പഠിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് അധികം പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അധികം പഠിക്കാത്ത, അധികം മാർക്ക് പഠിക്കാത്ത ഒരു കുട്ടി തന്നെയായിരുന്നു ഞാനും. സോ എനിക്കും ഇതേപോലെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും. വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മമാരും വീട്ടിലുള്ള എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി കാണും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹമെല്ലാം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. സംസാരിക്കാനായിട്ട് വൈകിയ കാരണം ചെറിയ ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് വെച്ചിട്ട് ആരും ജീവിതം വിളിക്കരുത്, ഇവന് ഒരു പണിയില്ല ശ്വാസമുട്ടലായിട്ട് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞ്. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. കാരണം രണ്ടു ദിവസമായിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നപ്പോൾ എന്തോ പോലെ ഒരു വിരുവിരിപ്പ്. അങ്ങനെ അങ്ങ് വീഡിയോ ചെയ്യുന്നതാണ്, ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യാം. ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കാണുക. ഓക്കെ, സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ലൈഫ് എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കുക. സങ്കടം ഉള്ളവർ ആരും വിഷമിക്കേണ്ട. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്. ഓക്കെ, സോ എല്ലാം ശരിയാവും. താങ്ക് യു, കീപ് സ്മൈലിംഗ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.